മാള സ്നേഹഗിരിയിൽ ക്വാറന്റൈനിൽ കഴിയുന്ന സൈനികന്റെ വീടിന് നേരെ ആക്രമണം. ഇന്ന് വെളുപ്പിന് 2 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. ഇരുട്ടിന്റെ മറവിൽ എത്തിയ സാമൂഹ്യ ദ്രോഹികൾ വീടിന് നേരെ കല്ലെറിയുകയായിരുന്നു. ആരോഗ്യ വിഭാഗം അനുശാസിച്ച രീതിയിൽ തീർത്തും ഒറ്റയ്ക്ക് ക്വാറന്റൈനിൽ കഴിയുന്ന കാശ്മീരിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികന്റെ വീടിന് നേരെ കല്ലേറ് നടത്തിയതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. മാള പോലീസ് കുറ്റക്കാർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്നേഹഗിരിയിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്കെതിരെ നടക്കുന്ന രണ്ടാമത്തെ ദ്രോഹ നടപടിയാണ് ഇത്. മുമ്പും സമാനമായ സംഭവം പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ മാള വിഷ്ണുവോട് പറഞ്ഞു. ബോർഡർ റോഡ് ഫോഴ്സിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സൈനികൻ കോവിഡ് കാലത്ത് ക്വാറന്റൈനിൽ കഴിയവേ ഇയാൾ താമസിക്കുന്ന വീടിന്റെ കുടിവെള്ള ടാങ്കിൽ മണ്ണ് വാരിയിട്ട് സ്വൈര്യജീവിതം തകർക്കാനും ചില സാമൂഹ്യ ദ്രോഹികൾ ശ്രമിച്ചിരുന്നു. ഇതിനെതിരെ പോലീസിലും ജവാൻ പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ അതിർത്തി കാക്കുന്ന സൈനികർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ബിജു ഉർമിസ് ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് വാർഡ് 11, അതായത് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ വാർഡിൽ ഒരു ജവാൻ ലീവിന് നാട്ടിൽ വരികയും അദ്ദേഹത്തിനെതിരായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ഇന്നലെ രാത്രി വീടിന് നേരെ കല്ലേറുണ്ടാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മെമ്പർ തന്നെ ഇന്നലെ രാത്രി വിളിച്ചറിയിക്കുകയും ഉടനെ തന്നെ രാവിലെ സ്ഥലം സന്ദർശിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് വേണ്ട നടപടികൾ ഉണ്ടാവണം, അന്വേഷണം ഉണ്ടാവണം. നമ്മുടെ നാട് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ജീവൻ ബലിയർപ്പിച്ച് വീടും വീട്ടുകാരും നാടൊക്കെ ഉപേക്ഷിച്ച് ജമ്മു കാശ്മീരിലാണ് ആ പയ്യൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അത് ലീവിന് നാട്ടിൽ വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായത്. ഒരു ജവാൻ്റെ നേരെ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായാൽ മറ്റു സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ ഈ കോവിഡിനെ നേരിടും എന്നുള്ളതാണ് ഒരു സംശയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്രൈംബ്രാഞ്ച് ബിജു സ്ഥലം സന്ദർശിച്ചു. ഇന്നലെ രാത്രി ഇത് കേട്ടപ്പോൾ തന്നെ സ്റ്റേഷനിൽ നിന്ന് SI ഉൾപ്പെടെ എല്ലാവരും സ്ഥലം സന്ദർശിക്കുകയും വേണ്ട നടപടികൾ ഒക്കെ കൈകൊള്ളാൻ നേരിട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവരൊരു പെറ്റീഷൻ പോലീസിന് സമർപ്പിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ട നടപടികൾ ഉണ്ടാവുന്നത് തന്നെയാണ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് എനിക്ക് പറയാൻ. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CV ബിൽഡിംഗ്, ചാലക്കുടി.